ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സുഹൃത്തുക്കളോടും പറയൂ, ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷൻ റെക്കോർഡുകൾ വെറും തള്ളു മാത്രമാണോ ആണെന്ന വാദവുമായി തെളിവുകൾ നിരത്തി ലാലേട്ടൻ ഫാൻസ് രംഗത്തെത്തി കഴിഞ്ഞു. ഗ്രേറ്റ് ഫാദറിന്റെ അണിയറ പ്രവർത്തകർ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥ മാത്രമാണ് ഇതെന്ന മട്ടിൽ മോഹൻലാൽ ഫാൻസ് ക്ലബിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോസ്റ്റ് ഇതിനകം വൈറലായി കഴിഞ്ഞു. പല പ്രമുഖ വാർത്താ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട്. പുലിമുരുകൻ സിനിമയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നും ആ സിനിമയുടെ ക്രൗഡ് പിക്ചർ വരെ അടിച്ചു മാറ്റി ഗ്രേറ്റ് ഫാദറിന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അത്രേ. പുലിമുരുകൻ ഇതേവരെ 41,000 പ്രദർശനങ്ങൾ പൂർത്തിയാക്കി. ദൃശ്യം സിനിമ 26,000 ഷോസ് കളിച്ചു. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ 17,000 ഷോസും. ഗ്രേറ്റ് ഫാദർ ആകെ 15,000 ഷോയെങ്കിലും തികയ്ക്കുമോ എന്നും ലാൽ ഫാൻസ് വെല്ലുവിളിക്കുന്നു. ആണ്ടി വലിയ വെടിക്കാരനാണ്, ആര് പറഞ്ഞു, ആണ്ടി തന്നെ പറഞ്ഞു എന്ന ലൈനിൽ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരണമാണത്രേ ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാൽ ഫാൻസ് ക്ലബിന്റെ പോസ്റ്റിൽ പറയുന്നു, പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രം ഇവിടെ ചരിത്രം കുറിച്ചത് പലരുടെയും ഉറക്കം കെടുത്തി. നേർക്കുനേർ നിന്ന് പോരാടിയാൽ വിജയം എന്നത് 1000 മൈൽ അകലെയാണെന്ന് മനസ്സിലാക്കിയ ഇവർ പിന്നീട് നടത്തിയത് വളരെ ആസൂത്രിതമായ ഒരു കള്ളക്കളിയാണ്. പുലിമുരുകനേക്കാൾ ആദ്യ ദിന കളക്ഷൻ നേടി എന്ന് വരുത്താൻ വേണ്ടിയുള്ള കളി. അതിനായി ആദ്യം ചെയ്തത് പുലിമുരുകനേക്കാൾ സ്ക്രീനിലുള്ള ചിത്രം ഇറങ്ങി എന്ന് വരുത്തി തീർക്കാൻ ഒരു ഫേക്ക് തിയേറ്റർ ലിസ്റ്റ് സൃഷ്ടിച്ചു. പക്ഷേ അത് ആദ്യമേ പാളി. കാരണം പടം കളിക്കാത്ത സ്ക്രീൻസ് മുതൽ കേരളത്തിൽ നിലവിൽ ഇല്ലാത്ത സ്ക്രീൻസ് വരെ ചേർത്ത ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പൊളിച്ചു കയ്യിൽ കൊടുത്തു. 202 സ്ക്രീൻസ് എന്ന് പറഞ്ഞിറങ്ങിയ ചിത്രം കളിച്ചത് 180 സ്ക്രീൻസിൽ മാത്രം. പിന്നെ ശ്രമിച്ചത് ഫാൻസ് ഷോകളുടെ എണ്ണം കൂട്ടാനാണ്. 140ഓളം ഫാൻസ് ഷോ പുലിമുരുകൻ കളിച്ചപ്പോൾ വെറും 90ൽ താഴെ മാത്രമേ ഗ്രേറ്റ് ഫാദറിന് കളിക്കാൻ സാധിച്ചുള്ളൂ. അവിടെയും തോൽവി തന്നെ. പിന്നെ പറഞ്ഞു സ്പെഷ്യൽ മിഡ് നൈറ്റ് ഷോസ് കളിച്ചെന്ന്. അവിടെയും പുലിമുരുകൻ കളിച്ചതിന്റെ പകുതി പോലും വന്നിട്ടില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കിയപ്പോൾ മിണ്ടാട്ടം മുട്ടി. ഇങ്ങനെ പോകുന്നു വിമർശനങ്ങൾ. കളക്ഷൻ ഫിഗർ സത്യമാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മിണ്ടിപ്പോകരുത്, ചങ്കുറപ്പുള്ളവർ ഉണ്ടെങ്കിൽ വന്ന് വെല്ലുവിളി ഏറ്റെടുക്കട എന്നും പറയുന്നു. മോഹൻലാൽ ഫാൻസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗ്രേറ്റ് ഫാദറിന്റെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തി കഴിഞ്ഞു. കളക്ഷൻ റെക്കോർഡുകളുടെ അവകാശവാദങ്ങൾ സത്യമാണെന്നും 20 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞെന്നും അവർ ആണയിടുന്നു. അപ്പോൾ പിന്നെ രണ്ടുപേരും പറയുന്നത് സത്യമായിരിക്കുമോ? അതെങ്ങനെ ശരിയാകും? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഏതായാലും കാത്തിരുന്ന് കാണാം.